ഹായ്, ഐ എം നൈസിറിയാസ്. ഇന്ന് കുട്ടികളിലെ നല്ല ശീലങ്ങൾ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, അതുപോലെ തന്നെ കുട്ടികളെ എത്രത്തോളം ബെസ്റ്റായിട്ട് നമുക്ക് സമൂഹത്തിലോട്ട് പ്രസൻറ്റ് ചെയ്യാം, സമൂഹത്തിലോട്ട് നിൽക്കാം എന്നതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു യുവർ ഡേ. ഐ എം നൈസിറിയാസ്. ഓൾഡ് ഹാബിറ്റ്സ് ഡൈ ഹാർഡ്. അതായത് ചെറുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കുന്ന ശീലങ്ങൾ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിനെ ചേഞ്ച് ചെയ്യുന്നത് വളരെ ഹാർഡാണെന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചൊട്ടയിലെ ശീലം ചുടല വരെ. അതായത് നമ്മൾ ആ ചെറുപ്പത്തിൽ എന്ത് പഠിക്കുന്നുണ്ടോ അത് തന്നെയാണ് നമ്മൾ വലുതായി നമ്മൾ മരണം വരെ ഫോളോ ചെയ്യുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ ഭയങ്കര ഹാർഡാണ്. നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും അവരുടെ ആ ഫ്ലാറ്റ് ഫോം നമ്മുടെ വീടാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ കെയറിങ്, അതുപോലെ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം അവർ ഫോളോ ചെയ്യാൻ നോക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികളാകുമ്പോൾ. വീട്ടിൽ നിന്നാണ് കുട്ടികൾ എല്ലാ ശീലങ്ങളും പഠിക്കുന്നത്. അവരുടെ എല്ലാ അറിവിൻ്റെ കലവറയും തുടക്കം അവരുടെ വീടാണ്, അവരുടെ പാരൻസാണ്, അവരുടെ കൂടപ്പിറപ്പുകളാണ്. അതെ, അവരെല്ലാം പഠിച്ചു തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. അപ്പോൾ ആദ്യം അവരിലെ നല്ല ശീലങ്ങൾ വരുത്തേണ്ടത് നമ്മുടെ സ്വഭാവങ്ങൾ നല്ലതാക്കി തന്നെയാണ്. വർക്കിംഗ് എക്സ്പീരിയൻസ് തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒരു കുട്ടി അഡ്മിറ്റ് ആവുകയാണ്, വേറൊരു പനിയും ചുമയും തലവേദനയ്ക്കായിട്ടാണ് കുട്ടി അഡ്മിറ്റ് ആവുന്നത്. ആ കുട്ടിയാണെങ്കിൽ നല്ല നീറ്റായിട്ട് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ചെന്ന് പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും സെയിം ഡ്രസ്സാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഇന്നലെ കുടിച്ചില്ലേ, ഡ്രസ്സ് മാറ്റിയില്ലേ എന്ന്. അപ്പോൾ അവൾ അതിന് റിപ്ലൈ ഒന്നും തന്നില്ല. പിന്നെ പാരൻ്റ് വന്ന് പറഞ്ഞു, സിസ്റ്ററെ അവൾക്ക് കുളിക്കാൻ ഭയങ്കര മടിയാണ്, പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ്, ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, കുറച്ച് കാലം കൊണ്ട് തുടങ്ങുന്നതാണ്, ഞങ്ങൾ കൗൺസിലിംഗ് കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർന്നു വരുന്തോറും മാറുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് മാറുന്നില്ല. അപ്പോൾ അവരുടെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ അവർ എഡ്യൂക്കേറ്റഡ് ആണ്, ഫാദറും വർക്കിംഗ് ആണ്. അപ്പോൾ അവർ കുട്ടിയുടെ മുത്തശ്ശിയുടെ അടുത്ത് നിർത്തിയിട്ടാണ് അവർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പണ്ടത്തെ തലമുറയിലെ ആളുകളാണ്. അപ്പോൾ അവർക്ക് പല്ല് തേക്കാനോ അതുപോലെ ആ വക കാര്യങ്ങളിൽ ആ ചിട്ടകളുണ്ടായിരുന്നില്ല. രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ പുഴയിൽ പോവും, അവിടുന്ന് എല്ലാ ഡ്രസ്സും അലക്കി കുളിച്ചിട്ട് വരും. അങ്ങനെ ഒരു ചിട്ടയില്ലാത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അവിടുന്ന് കിട്ടിയതാണ് കുട്ടിക്ക്. ഒന്നര രണ്ട് വയസ്സായ സമയം മുതൽ ഇവരെ കൂടെയാണ് കുട്ടി നിൽക്കുന്നത്. കുട്ടിയെ മാറ്റി താമസിപ്പിച്ചു, അവരെ കൂടെ നിർത്തി, ഒരാൾ റിസൈൻ വെച്ചു ജോലിയിൽ, കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ കെയർ ചെയ്തു, കൗൺസിലിംഗ് കൊടുത്തു, കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മിടുക്കി കുട്ടിയായിട്ട്, അടിപൊളിയായിട്ട്, നല്ലൊരു കുട്ടിയായിട്ട് ഇപ്രാവശ്യം 10th എക്സാം എഴുതാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്ത് കാര്യങ്ങളായാലും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ നമുക്ക് ആ ഭാവി തലമുറയെ പടുത്തുയർത്താൻ പറ്റുന്നുള്ളൂ. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കുട്ടികളിൽ എങ്ങനെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാം, അവരിലെ ശീലങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം, നല്ലതാക്കാം, നമ്മൾ നല്ലൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ശുചിത്വമാണ് കുട്ടികൾക്ക് പകർന്നു നൽകേണ്ട ഏറ്റവും ആദ്യത്തെ നല്ല ശീലം. രാവിലെയും രാത്രിയും പല്ല് തേക്കുക, ഭക്ഷണത്തിന് മുൻപും പിൻപും കൈകൾ കഴുകുക, ടോയ്ലറ്റിൽ പോയ ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക എന്നിവ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ ശീലിപ്പിച്ചെടുക്കണം. കുട്ടികൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണിത്. ട്യൂഷനും സ്കൂളിലും പോകാനുള്ള തിരക്കിനിടയിൽ പലരും ഒന്നും കഴിക്കാതെ ഓട്ടമാണ്. രാവിലെ നേരത്തെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാലും മുട്ടയും ഏത്തപ്പഴവും നൽകാവുന്നതാണ്. പിന്നീട് സ്കൂളിൽ ചെന്നിട്ട് കഴിക്കാൻ പാകത്തിന് പ്രഭാത ഭക്ഷണം ടിഫിനിൽ നൽകാം. കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം പോഷകാഹാര സമൃദ്ധമാവാൻ ശ്രദ്ധിക്കണം. പച്ചക്കറികളും മത്സ്യവും മാംസവും പയർവർഗ്ഗങ്ങളുമെല്ലാം മാറി മാറി ഉൾപ്പെടുത്തണം.
എന്നും ഒരേ ഭക്ഷണം കൊടുത്തുവിട്ട് കുട്ടികളെ മടുപ്പിക്കാതെ വെണ്ട, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, തക്കാളി എന്നിങ്ങനെ വിവിധ ഇനം പച്ചക്കറികളും ചെറുപയർ, വൻപയർ എന്നിങ്ങനെ പലതരം പയർവർഗ്ഗങ്ങളും മീനും ഇറച്ചിയും മുട്ടയുമെല്ലാം മാറി മാറി നൽകാവുന്നതാണ്. 4 മണി പലഹാരമായി ബേക്കറി സാധനങ്ങൾ നൽകാതെ വീട്ടിൽ തന്നെ സ്നാക്സ് ഉണ്ടാക്കി നൽകാവുന്നതാണ്. കപ്പ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പുഴങ്ങിയത്, കൊഴുക്കട്ട, അവിൽ നനച്ചത് തുടങ്ങിയവ നൽകാവുന്നതാണ്. ഒപ്പം ജ്യൂസോ ഷേക്കോ കൂടി നൽകാം. അത്താഴം രാത്രി 8 മണിക്ക് മുൻപ് നൽകണം. അമിതമായി കൊഴുപ്പും മധുരവും അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കണം. വെള്ളം തനിയെ എടുത്തു കുടിക്കുന്ന ശീലം മിക്ക കുട്ടികൾക്കും ഇല്ല. അതുകൊണ്ട് തന്നെ പലർക്കും വയറുവേദനയും മൂത്രക്കല്ലും ഒക്കെ ഉണ്ടാവും. നഗരങ്ങളിലൊക്കെ പച്ചവെള്ളം കുടിക്കുന്നത് അപകടമാണ്. തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നല്ലത്. കരിക്ക് മോരും വെള്ളം, ലൈം ജ്യൂസ് എന്നിവയും നൽകാം. വീട്, സ്കൂള്, സ്കൂൾ ബസ്സിലെ യാത്ര, ഇതിനിടയിൽ പല കുട്ടികളും നടക്കുന്നത് പോലും വിരളമാണ്. വീട്ടിൽ വന്നാൽ കമ്പ്യൂട്ടറിലും മൊബൈൽ ഗെയിമിലും ടിവിയിലും ചുരുങ്ങാതെ പുറത്തിറങ്ങി കൂട്ടുകാരുമൊത്ത് കളിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികൾ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഉറക്കം നിർബന്ധിതമാണ്.